സർക്കാരിന്റെ മദ്യനയത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. സർക്കാർ മദ്യപ്രളയം സൃഷ്ടിച്ച് ജനദ്രോഹം തുടരുകയാണെന്നും KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറിമാരായ ഫാദർ ജോൺ അരീക്കലും പ്രസാദ് കുരുവിളയും ആരോപിച്ചു. സമർത്ഥരും വിദഗ്ധരുമായ ജീവനക്കാർക്ക് ബുദ്ധിഭ്രമം ഉണ്ടാക്കുകയാണ് IT പാർക്കുകളിലെ മദ്യവില്പന എന്നും അവർ പറഞ്ഞു. ഡ്രൈഡേ പിൻവലിക്കുന്നതിന്റെ കാരണം അധികാരികൾ പൊതുസമൂഹത്തെ അറിയിക്കണം. സാമ്പത്തിക പരാധീനതയ്ക്ക് പരിഹാരമായി മദ്യപന്റെ മദ്യാസക്തി എന്ന ബലഹീനതയെ ചൂഷണം ചെയ്യുന്നത് ശരിയല്ല. റെസ്റ്റോറന്റുകളിലും ബാറുകളിലും കൂടി കള്ളു വിൽക്കുവാനുള്ള നീക്കം കടുത്ത ജനവഞ്ചനയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 29 ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 1000-ലധികമായി മാറിയിരിക്കുന്നു. കണക്കുകളിൽ പറയാത്ത ബെവ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളും 100 പ്രവർത്തിപ്പിക്കുന്നു. മദ്യനയത്തിൽ പ്രതിപക്ഷം തണുത്തുറഞ്ഞിരിക്കുകയാണെന്നും മദ്യനയം തിരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെടുമെന്നും KCBC മദ്യവിരുദ്ധ സമിതി ഭാരവാഹികൾ പറഞ്ഞു.